നമസ്കാരം, ഞാൻ ടീന അന്ന മാത്യു. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പരിഹസിച്ച് രാഹുൽ. നാടകീയമായ കൊട്ടിക്കലാശവുമായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാർത്താ സമ്മേളനത്തെ പരിഹസിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. മികച്ച വാർത്താ സമ്മേളനമാണ് നടത്തിയതെന്നും മോദിജി അഭിനന്ദിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ്. അടുത്ത വാർത്താ സമ്മേളനത്തിൽ ചില ചോദ്യങ്ങൾക്കെങ്കിലും മറുപടി പറയാൻ അമിത്ഷാ താങ്കൾക്ക് അവസരം നൽകുമെന്നും രാഹുലിന്റെ പരിഹാസം. അപ്രതീക്ഷിത വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് നരേന്ദ്രമോദി മറുപടി നൽകിയിരുന്നില്ല. റഫാൽ വിഷയത്തിൽ മോദി മറുപടി പറയാൻ തയ്യാറാകണമെന്ന് മോദിയുടെ വാർത്താ സമ്മേളനത്തിന് സമാന്തരമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ വെല്ലുവിളിച്ചു. മോദിയുടേത് ഹിംസയുടെ പ്രത്യാശാസ്ത്രമാണ്. മോദിയോട് മാധ്യമങ്ങൾക്കുള്ളത് മൃദു സമീപനം. തന്റെ കുടുംബത്തെക്കുറിച്ച് മോദി എന്തും പറഞ്ഞോട്ടെ, മോദിയുടെ മാതാപിതാക്കളെക്കുറിച്ച് താൻ ഒന്നും പറയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങൾ ഏകപക്ഷീയം. മോദിക്ക് എന്തും പറയാനുള്ള അധികാരം കൊടുത്തു. മോദിയെപ്പോലെ പരിചയ സമ്പത്തുള്ള വ്യക്തിയെ വലിച്ചെറിയുന്ന ആളല്ല താനെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി പ്രതിപക്ഷമെന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്നും AICC ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. ക്രൂരതയിലെ കൂറുമാറ്റം. കോട്ടയത്തെ കെവിൻ വധക്കേസിൽ ഒരു സാക്ഷി കൂടി കൂറുമാറി. വിചാരണയ്ക്കിടെ കൂറുമാറിയത് 11-ാം പ്രതിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തിയതിന് സാക്ഷിയായ ഇംതിയാസ്. ഇതോടെ കേസിൽ കൂറുമാറിയ സാക്ഷികളുടെ എണ്ണം 6. 102-ാം സാക്ഷിയായ ഇംതിയാസ് ഫോൺ കണ്ടെടുത്തത് തന്റെ സാന്നിധ്യത്തിലല്ല എന്നാണ് മൊഴി മാറ്റിയത്. കേസിൽ ഇന്നലെയും 2 സാക്ഷികൾ കൂറുമാറിയിരുന്നു. 27-ാം സാക്ഷിയും 98-ാം സാക്ഷിയുമാണ് കൂറുമാറിയത്. 8-ാം പ്രതി നിഷാന്തിന്റെ അയൽവാസിയാണ് കൂറുമാറിയ സുലൈമാൻ. കോട്ടയത്തേക്കുള്ള യാത്രക്കിടെ പ്രതികളെത്തിയ പമ്പിലെ ജീവനക്കാരനാണ് അലൻ. 2-ാം പ്രതി നിയാസിന്റെ അയൽവാസികളായ സുനീഷ്, മുനീർ എന്നിവർ ഇന്നലെ കൂറുമാറിയിരുന്നു. 18-ാം അടവും പൈറ്റി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ മോദി പാർട്ടി അധ്യക്ഷനുള്ളപ്പോൾ അച്ചടക്കമുള്ള പ്രവർത്തകനായതുകൊണ്ട് മറുപടി പറയാനില്ലെന്നും പ്രതികരിച്ചു. അധികാരത്തിൽ വരാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്, ജനങ്ങളോട് നന്ദി പറയാൻ എത്തിയതാണെന്നും പ്രതികരണം. നരേന്ദ്രമോദിക്കൊപ്പം BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായും മറ്റ് നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വൻ ഭൂരിപക്ഷത്തോടെ മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. മോദി ഭരണകാലത്ത് സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർന്നു, വികസനം വർദ്ധിച്ചെന്നും എല്ലാ 6 മാസത്തിലും പുതിയ പദ്ധതികൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ അമിത്ഷാ എല്ലാ ആരോപണങ്ങൾക്കും മോദി തന്നെ മറുപടി പറയണമില്ലെന്നും വ്യക്തമാക്കി. പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണച്ചും അമിത്ഷാ. പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ തെറ്റില്ല. വിവാദ പരാമർശത്തിൽ 3 നേതാക്കൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. മറ്റ് നടപടികൾ മറുപടി ലഭിച്ച ശേഷം സ്ഥാനാർത്ഥിയും അവരുടെ പ്രസ്താവനകളെയും രണ്ടായി കാണണം. ആയുധ ഇടപാടിൽ സ്വജനപക്ഷപാതം കാണിച്ചിട്ടില്ല. NDA നയങ്ങളോട് യോജിക്കുന്ന ആരോടും സഹകരിക്കാൻ തയ്യാറാണെന്നും അമിത്ഷാ. ആത്മഹത്യയുടെ ചുരുളഴിക്കാൻ. നെയ്യാറ്റിങ്കരയിൽ അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് ചന്ദ്രനെതിരെ അയൽവാസിയുടെ മൊഴി. ആത്മഹത്യയ്ക്ക് കാരണക്കാരൻ ഭർത്താവ് ചന്ദ്രൻ എന്ന് മരിച്ച ലേഖ പറഞ്ഞതായി അയൽവാസി മൊഴി നൽകി. പൊള്ളലേറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിൽ വെച്ചാണ് ലേഖ ചന്ദ്രനെതിരെ മൊഴി നൽകിയത്. അയൽവാസിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആംബുലൻസിലെ ജീവനക്കാരുടെയും ബാങ്ക് ജീവനക്കാരുടെയും മൊഴി തിങ്കളാഴ്ച രേഖപ്പെടുത്തും. കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്കെതിരെ നേരത്തെ ഗാർഹിക പീഡന കുറ്റം ചുമത്തിയിരുന്നു. ലേഖയുടെ ഭർത്താവ് ചന്ദ്രനും അമ്മ കൃഷ്ണമ്മയും 2 ബന്ധുക്കളുമാണ് റിമാൻഡിൽ കഴിയുന്നത്. ചന്ദ്രനെയും ബന്ധു കാശിനാഥനെയും തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകും. ലേഖ മരിച്ചാൽ കുടുംബത്തിൽ ഐശ്വര്യം വരുമെന്ന് കൃഷ്ണമ്മ പറഞ്ഞിരുന്നുവെന്നും പോലീസ്. ഗാർഹിക പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യ എന്ന നിലയിൽ കേസ് ശക്തമാക്കുമെന്നതിന്റെ ഭാഗമായാണ് മരിച്ച ലേഖയുടെ ഭർത്താവ് ചന്ദ്രനും ഭർത്തൃമാതാവ് കൃഷ്ണമ്മയും അടക്കം 4 പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയത്. ഞായറാഴ്ച റീപോളിംഗ്. കേരളത്തിലെ 3 ബൂത്തുകളിൽ കൂടി റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം. ധർമ്മടത്തെ 2 ബൂത്തുകളിലും തൃക്കരിപ്പൂരിലെ 1 ബൂത്തിലും ആണ് റീപോളിംഗ്. തൃക്കരിപ്പൂരിലെ 48-ാം നമ്പർ ബൂത്തിലും ധർമ്മടത്തെ 52, 53 ബൂത്തുകളിലുമാണ് പോളിംഗ് നടക്കുക. കാസർഗോഡ് മണ്ഡലത്തിലെ 3, കണ്ണൂരിലെ 1 ബൂത്തിലും റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. എല്ലായിടങ്ങളിലും ഞായറാഴ്ചയാണ് പോളിംഗ്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം അശ്വതി ചേരും. നമസ്കാരം.